ടിഗറിനോ ആക്ക വിക്ടർ റോക്കെ. അപ്പോൾ ഈ ഒരു താരത്തെ പറ്റിയിട്ടുള്ള റൂമേഴ്സ് അല്ലെങ്കിൽ ന്യൂസൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, വിക്ടർ റോക്കേനെ ഈ വരുന്ന വിന്റർ ട്രാൻസ്ഫർ ഉണ്ട് അല്ലെങ്കിൽ ബാസ കൊണ്ടുവരുന്നു. അതായത് മിഡ്ഫീൽഡറിനെക്കാളും ബാസ പ്രയോറിറ്റി കൊടുക്കുന്നത് വിക്ടർ റോക്കേനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ താരത്തെ ലോൺ ഡീൽ വഴി ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് സമ്മറിൽ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു ലോൺ ഡീൽ വഴി കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ FFP ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു FFP ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാസ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഗ്യാവിയുടെ വേജിൻ്റെ 80% ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു വിക്ടർ റോക്കയുടെ രജിസ്ട്രേഷൻ ബാസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വിക്ടർ റോക്കയെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാവിയുടെ ആ ഒരു രജിസ്ട്രേഷൻ ബാസ റിമൂവ് ചെയ്യും. അതായത് ഗ്യാവിക്ക് ഈ ഒരു സീസണിൽ ഒരു ബാസയുടെ മാച്ചിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗ്യാവിനെ ആ ഒരു രജിസ്ട്രേഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ട് പകരക്കാരനായിട്ട് വിക്ടർ റോക്കേനായിരിക്കും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഈ വരുന്ന വിൻഡോ ട്രാൻസ്ഫർ ഇൻ്റർവെൽ വിക്ടർ റോക്കെ ബാസ പ്ലെയർ ആവും എന്നത് ഏറെ കുറേ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ വിക്ടർ റോക്കെ ഈ ഒരു അത്ലറ്റിക്കോ പാരനൈസിന് വേണ്ടിയിട്ട് അവസാനം കളിക്കുന്ന മാച്ച് എന്ന് പറയുന്നത് December 6 നടക്കുന്ന മാച്ച് ആയിരിക്കും. അതിനുശേഷം താരം ഒരു വെക്കേഷനിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ ട്രാൻസ്ഫർ ഇൻ്റർ സ്റ്റാർട്ട് ആവുന്ന ടൈമിൽ താരം ബാസ പ്ലെയർ ആയിരിക്കും. January 3, അതായത് ലാ പാൽമാസിനെതിരെയുള്ള മത്സരത്തിൽ താരം പങ്കെടുക്കുമെന്ന രീതിയിലുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന വിൻഡോ ട്രാൻസ്ഫർ ഇൻ്റർവെൽ വിക്ടർ റോക്കെ ബാസ പ്ലെയർ ആയിരിക്കും. ലാ പാൽമാസ് മാച്ചിലായിരിക്കും താരത്തിൻ്റെ ഡെബ്യൂ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്നുവെച്ചാൽ ബാസ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, താരത്തിന് ആകെ 18 വയസ്സേ ഉള്ളൂ. അതുമാത്രമല്ല, ഒരു ഇഞ്ചുറിക്ക് ശേഷമാണ് താരം കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ തന്നെ ബാസയുടെ സിസ്റ്റം അഡാപ്റ്റ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പ്ലെയറിനുണ്ടാവും. അപ്പോൾ ടൈം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ താരം ട്രാക്കിലേക്ക് വരാം. അപ്പോൾ താരത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഈ ഒരു താരത്തിന് ഇപ്പം നല്ല രീതിയിലുള്ള പ്രഷർ എന്തായാലും വരും ബാസ പ്ലെയർ ആകുമ്പോൾ. കാരണം താരത്തിൻ്റെ പേരിൽ 60 മില്യൺ യൂറോസ് ആണ് ബാസ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയ പ്രഷർ ഉണ്ടായാലും കുഴപ്പമില്ല, ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് പ്രഷർ പ്ലെയറിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ലിബേറോ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് 40 മില്യൺ യൂറോസ് ലഭിച്ചു കഴിഞ്ഞാൽ ബാസ ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് വിക്ടർ റോക്കേനെയും അതേപോലെ തന്നെ ലോസൽസോ ഡീല് ഫൈനലൈസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ലോൺ ഡീൽ വഴി വിക്ടർ റോക്കേനെ ബാസ കൊണ്ടുവരും, അതേപോലെ തന്നെ ബാക്കി തുക വെച്ചിട്ട്, അതായത് ഈ ഒരു ലിബേറോയുടെ എമൗണ്ട് വെച്ചിട്ട് ഈ ഒരു ലോസൽസോ ഡീലായിരിക്കും ബാസ കടത്തും. ലോൺ ഡീൽ തന്നെ ആയിരിക്കും തോന്നുന്നു. പിന്നെ ലോസൽസോൻ്റെ കാര്യം നോക്കിയാൽ മാഡിസൺ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പോൾ ഇഞ്ചോർഡ് ആയതുകൊണ്ട് താരത്തിന് വലിയൊരു പ്ലേയിങ് ടൈം കൊടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ലോസൽസോനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന്. ആൻഡ് ലോസൽസോന് ബാസയുടെ ആ ഒരു ഇൻട്രസ്റ്റ് വന്നതുകൊണ്ട് ചിലപ്പോൾ മാക്സിമം പുഷ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം ബാസക്ക് എന്തായാലും ആ ഒരു പ്ലെയർ ആവശ്യം വരും. ഇപ്പോൾ മാഡിസൺ ഇഞ്ചുറി നിന്ന് റിക്കവറായി വന്നു കഴിഞ്ഞാൽ പ്ലെയറിന് പിന്നെ റോളുണ്ടാവില്ല. ബട്ട് അതേസമയത്ത് ബാസയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു 6 മാസത്തേക്ക് താരത്തെ എന്തായാലും യൂട്ടിലൈസ് ചെയ്യും. ബാസ മെയിനായിട്ട് പറഞ്ഞാൽ ചാവി യൂട്ടിലൈസ് ചെയ്യും. സോ ഈ ലോസൽസോ പുഷ് ചെയ്തിട്ട് ആ ഒരു ലോൺ ഡീൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലിബേറോയുടെ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നടക്കുന്നൊരു ഡീൽ എന്ന് പറയുന്നത് ഈ ലോസൽസോ ഡീലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയാം. എന്തായാലും വിക്ടർ റോക്കെ ഈ ഒരു വിൻഡോ ട്രാൻസ്ഫറോ ഇൻ്റോലും ബാസ പ്ലെയറോ എന്നത് ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ എടുക്കുന്നവരെ ബൈ.